നമസ്കാരം. രണ്ടാം ഘട്ട കോവിഡ് വ്യാപനം രൂക്ഷമായി രാജ്യത്തെ ബാധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മൂന്നാം ഘട്ട വ്യാപനത്തെ ശക്തമായി പ്രതിരോധിക്കാനുള്ള പാക്കേജുമായി കേന്ദ്ര സർക്കാർ. കോവിഡ് പ്രതിരോധിക്കാനുള്ള അടിയന്തര തയ്യാറെടുപ്പിനായി 20,000 കോടി രൂപയുടെ പാക്കേജാണ് കേന്ദ്ര സർക്കാർ നീക്കിവെക്കാൻ പോകുന്നത്. ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചാലുടൻ ഫണ്ട് അനുവദിച്ചു തുടങ്ങും. കോവിഡിന്റെ മൂന്നാം തരംഗത്തെ മുൻകൂട്ടി കണ്ട് കരുതിയിരിക്കാനും പ്രതിരോധിക്കാനുമാണ് ഈ ഫണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ആരോഗ്യ ധനകാര്യ മന്ത്രാലയ അധികൃതർ പാക്കേജിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. മന്ത്രിസഭാ അംഗീകാരം ലഭിച്ചാലുടൻ പാക്കേജിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനാകും. കോവിഡ് ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് പാക്കേജ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ വരുന്നയിടങ്ങളിലെ ചികിത്സാ സൗകര്യങ്ങളുടെ വികസനം, ആശുപത്രി കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, മെഡിക്കൽ സൗകര്യങ്ങളും മരുന്നുകളും ആവശ്യത്തിന് എത്തിക്കുക, കൂടുതൽ ലബോറട്ടറികളും ടെസ്റ്റിംഗ് സൗകര്യങ്ങളും ഏർപ്പെടുത്തുക എന്നിവയൊക്കെയാണ് പാക്കേജ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. രാജ്യത്ത് മൂന്നാം ഘട്ട വ്യാപനം ഉറപ്പായും ഉണ്ടാകുമെന്നും ഡെൽറ്റ പ്ലസ് കോവിഡ് വകവേഗം കണ്ടെത്തിയതുമാണ് ശക്തമായ പ്രതിരോധ മാർഗത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത്. മാത്രമല്ല, ഡെൽറ്റ പ്ലസ് വകഭേദവും രാജ്യത്ത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. നിലവിൽ 11 സംസ്ഥാനങ്ങളിലായി 48 ഡെൽറ്റ പ്ലസ് കേസുകളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഗുജറാത്ത്, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, രാജസ്ഥാൻ, ജമ്മു, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ് ഡെൽറ്റ പ്ലസ് സ്ഥിരീകരിച്ചത്. അതേസമയം കോവിഡ് ചികിത്സയ്ക്കും മരിച്ചവരുടെ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുകയ്ക്കും കേന്ദ്ര സർക്കാർ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. തത്വമേ ചാനലിൻ്റെ ഹോട്ട്ലൈൻ എന്നുള്ള പുതിയ ചാനൽ ചർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. മുമ്പ് എ സി വി ചാനലിൽ ഹോട്ട്ലൈൻ എന്ന് പറയുന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഊഷ്മളമായ കാലഘട്ടമായിരുന്നു. കാരണം ചർച്ചയ്ക്ക് പ്രാധാന്യം നൽകി കാമ്പുള്ളതും കാതലുമായ വിഷയങ്ങളെക്കുറിച്ച് ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് സംസാരിക്കാനും ഒരു 4-5 പേരുള്ള പാനലാണെങ്കിലും പാനലുകൾക്കൊക്കെ ആവശ്യത്തിന് സംസാരിക്കാനുള്ള സമയം കൊടുക്കുകയും പാനലിസ്റ്റുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യപരമായി പ്രകടിപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി പലപ്പോഴും ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ചർച്ചയാണ് കാണുന്നത്. രണ്ട് തരത്തിലുള്ള ചർച്ചകൾ കാണും. ഒന്ന്, ആങ്കർ തന്നെ ആംഗ്രിയാണ്. അദ്ദേഹത്തിൻ്റേതായ ഒരു ശൗര്യം അവിടെ കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡോമിനേഷനും കാണുന്നുണ്ട്. അപ്പോൾ പാനലിസ്റ്റിനുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. രണ്ട്, പാനലിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഈ ചർച്ചകളുടെ ഫോക്കസ് അങ്ങ് മാറിപ്പോകും. നയപരമായ കാര്യങ്ങളെക്കുറിച്ച് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ ഇത്തരം ചർച്ചകൾ ഉപകരിക്കണമെങ്കിൽ ഈ പാനലിസ്റ്റുകൾക്ക് അവരുടേതായ പ്രാധാന്യം കൊടുക്കണം. അവർക്ക് ഏതെങ്കിലും മേഖലയിൽ തീർച്ചയായിട്ടും എക്സ്പെർട്ടൈസ് ഉള്ളത് കൊണ്ടാണല്ലോ അവരെ വിളിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അവർ പറയുന്നത് എന്താണെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേൾക്കാനുള്ള ക്ഷമ ആങ്കറിനും വേണം. സമൂഹം അതിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നുമുണ്ട്. പലപ്പോഴും ഈ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ചാനൽ ചർച്ചകളെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഉള്ളത്. കാരണം പലപ്പോഴും അഗ്രസീവായിട്ടുള്ള, ഇതിന് ഒരുപക്ഷെ കേരളത്തിലെ ചാനലുകളിൽ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദേശീയ ചാനലുകളിൽ തുടങ്ങിയ ആ സ്വഭാവം മലയാള ചാനലുകളിൽ കൂടി വന്നെത്തിയെന്നാണ്. പക്ഷേ തൽഫലമായിട്ടുണ്ടായത് ഒരു ആരോഗ്യപരമായ ഒരു ചർച്ച വരുന്നില്ല. പലപ്പോഴും പൊതുസമൂഹം ഇതിനെ നല്ല രീതിയിലല്ല കാണുന്നത്. ഞാൻ നാട്ടുകാരുടെ അടുത്തൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പഴയ കാലഘട്ടത്തിലെ ചർച്ചകളാണ് ഞങ്ങൾക്ക് ആഗ്രഹം, അതാണ് ഇന്നും വേണ്ടത്, കാരണം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ജനങ്ങൾക്ക് എത്തുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പാണ്ഡിത്യമുള്ള ആൾക്കാർ ചർച്ചകളിൽ പങ്കെടുക്കുകയും കാമ്പുള്ള ആശയങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ അത് എത്രയോ നന്നായിരുന്നു. അപ്പോൾ ഹോട്ട്ലൈൻ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വീണ്ടും അവസരം നൽകുന്നു എന്ന് കേൾക്കുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ നല്ല കാലഘട്ടത്തിലുണ്ടായിരുന്ന ചർച്ച, ഞാൻ ഓർക്കുന്നത് 2005-ലും 2014-ലും ഇടയ്ക്ക് ഞാൻ സജീവമായി ചാനൽ ചർച്ചകളിലുണ്ടായിരുന്നൊരു കാലഘട്ടം, അന്ന് അക്കാഡമിഷ്യൻ്റെ ആശയങ്ങൾക്ക് നല്ല വില കൽപ്പിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാതെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അതേസമയം പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കാര്യങ്ങൾ കാമ്പുള്ള ആശയങ്ങൾ വയ്ക്കുകയും അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മോഡറേറ്റർ അത് കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു കോർഡിനേഷൻ റോളായിരുന്നു ഉണ്ടായിരുന്നത്. അത് അന്നത്തെ കാലത്ത് എ സി വി ചാനലിൽ ചെയ്ത ആ ചർച്ച ഇപ്പോൾ പുതിയ സംരംഭം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഹോട്ട്ലൈൻ അത് കൊണ്ടുവരട്ടെ.
അത് പുതിയൊരു ചാനൽ ചർച്ച സംസ്കാരത്തിന് അത് തുടക്കമുണ്ടട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുകയാണ്.